വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീര നന്ദൻ ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് മീര വെള്ളിത്തിരയിലെത്തുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിലാണ് നായിക അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഗോൾഡ് കോയിൻ എന്ന ചിത്രത്തിലാണ് മീര അഭിനയിച്ചത് ശേഷം ദുബായിലേക്ക് പോവുകയായിരുന്നു അഭിനയം ഇപ്പോഴില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാകാറുണ്ട് നടി തന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളെല്ലാം മീരാ നന്ദൻ പങ്കുവെക്കാറുണ്ട് മീരയുടേതായി വരാറുള്ള ഗ്ലാമറസ് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്ന താരമാണ് മീരാനന്ദൻ എന്റെ പേജിൽ എനിക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്നും അതൊക്കെയാണല്ലോ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതെന്നും മീര മുമ്പ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബായിലെ റെഡ് എഫ് എം എന്ന റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ ജോക്കിയായി ജോലി ആരംഭിച്ച മീര പിന്നീട് ഗോൾഡ് എഫ് എം എന്ന സ്റ്റേഷനിൽ ജോലിയിൽ പ്രവേശിച്ചു റേഡിയോ ജോക്കിയായി തുടരുകയാണ് തമിഴിൽ ശാന്തമാരുതൻ എന്ന സിനിമയിൽ അഭിനയിച്ചത് ഇപ്പോഴിതാ കോഴിക്കോട് വെച്ചൊരു ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയപ്പോഴുണ്ടായതൊരു അനുഭവത്തെക്കുറിച്ച് മീരാ നന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഒരു ചാനൽ പരിപാടിക്കിടയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു മീര മനസ്സ് തുറന്നത് അച്ഛനൊപ്പമാണ് കോഴിക്കോട് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനെത്തിയത് പക്ഷേ അവിടുത്തെ തിരക്ക് കാരണം അവർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വാഹനം അങ്ങോട്ട് കൊണ്ടുപോകേണ്ട എന്ന് വേറെ വാഹനത്തിൽ പോകാമെന്ന് പറഞ്ഞു മറ്റൊരു കൂടി ഉണ്ടായിരുന്നതിനാൽ അച്ഛനാ വാഹനത്തിൽ വരാൻ പറ്റിയില്ല കാറിന് ചുറ്റും ആളുകൾ വളഞ്ഞിരിക്കുകയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കൂടി പറ്റുന്നില്ല ഇതോടെ ഞങ്ങളെ വിളിച്ചവരോട് ആളുകളെ മാറ്റിയാൽ ഇറങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞു പൊതുവേ ഉദ്ഘാടനങ്ങൾക്കൊക്കെ സെക്യൂരിറ്റിയെ വെക്കാറുണ്ട് അതൊക്കെ ഉണ്ടാകുമെന്ന ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത് എന്നാൽ അവിടെ അങ്ങനെ ആരുമില്ലായിരുന്നു അവസാനം അവർ ഞങ്ങളെ കൈച്ചെങ്ങലെയൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളുകൾ പതുക്കെ മാറാൻ തുടങ്ങി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വീണ്ടും തള്ളാൻ തുടങ്ങി എൻ്റെ ഒരു ചെരുപ്പ് പോയി കാലിലൊരു ചെരുപ്പ് മാത്രമായി അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ ജ്വലറിയുടെ ഉള്ളിൽ കയറി എന്നാൽ തള്ളിനിടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിൻ്റെ സാരിയൊക്കെ കഴിഞ്ഞ് അത്രയും തിരക്കായിരുന്നു ഇതോടെ ഞാൻ ഉദ്ഘാടനത്തിന് സാരി ഉടുത്തു പോകാറില്ല ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ കാർ അകത്തേക്ക് കയറ്റിയിട്ടിട്ടില്ല പോലീസ് ജീപ്പാണ് ഇട്ടിരിക്കുന്നത് പോലീസുകാർ നമ്മളെ തള്ളുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരിടിയിടിച്ച് എൻ്റെ സൽവാർ വലിച്ചു കയറി സൽവാർ മുഴുവൻ കീറിപ്പോയി ഓടി ഞാൻ പോലീസ് ജീപ്പിൽ കയറി അന്ന് ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി നല്ല തെറി വിളിച്ചു എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ അത്രയും രോക്ഷം കൊള്ളുന്നത് ചുരിദാറിൻ്റെ മുകളിലത്തെ നെറ്റാണ് കയറുന്നത് എന്നും മീരാനന്ദൻ പറഞ്ഞു അതേസമയം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ അവകാശമാണ് അതെല്ലാവർക്കും ചെറുപ്പം മുതലേ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്നും മീരാനന്ദൻ പറയുന്നു സ്ത്രീകളെ ബഹുമാനിക്കാൻ ചെറുപ്പം മുതലേ ആണുങ്ങൾക്ക് വീട്ടുകാർ പറഞ്ഞു കൊടുക്കണമെന്നും മീര പറയുന്നു അതോടൊപ്പം താരം കല്യാണത്തെക്കുറിച്ച് പറഞ്ഞതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കല്യാണമൊക്കെ സമയാവുമ്പോൾ നടക്കും ഇനിയും സമയമുണ്ടല്ലോ ഒരുപാട് പേർ ഇതേ ചോദ്യമായി എത്താറുണ്ട് അച്ഛനും അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പാവം തോന്നുന്നത് അവർ എവിടെ പോയാലും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അത് ഓർക്കുമ്പോൾ തോന്നുന്നുണ്ട് ഒന്ന് വയസ്സ് വരെ ഞാൻ കാത്തിരുന്നു ഇനി കല്യാണം കഴിക്കുമ്പോൾ നല്ലൊരാളും മനസ്സിനൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരാളും തന്നെ വേണമെന്നാണ് ആഗ്രഹം ജീവിത പങ്കാളിയാവാൻ പോകുന്ന ആളെ കുറിച്ചുള്ള നിബന്ധനകളൊന്നും തനിക്കില്ല ഇപ്പോൾ ഞാൻ എങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നും മീരാനന്ദൻ ചോദിക്കുന്നു എങ്ങനത്തെ ആളാണ് വരുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ആളെയാവും ചിലപ്പോൾ കിട്ടുക അങ്ങനെയൊക്കെ ആലോചിച്ച് കുഴപ്പത്തിലാവാൻ ആഗ്രഹമില്ല നിലവിൽ ആരും തൻ്റെ മനസ്സിലിടം നേടിയിട്ടില്ല എന്ന കാര്യം കൂടി നടി വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക